ഇപ്പോൾ ഒരു പ്ലാന്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു നമ്മളിപ്പോൾ കളിക്കുന്ന സമയത്ത് തന്നെ സ്കോഡായിട്ട് ഇറങ്ങുന്ന സമയത്ത് നാല് വഴിക്ക് പോകത്തില്ല, അതിനെ കൊല്ലണം എന്നൊരു ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് കളിക്കുന്നത്. അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. മാത്രമല്ല ഗൈസ്, ഓക്കെ, ആ ഒരു പ്ലാന്റിനെ തല്ലിക്കൊന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താ? നമ്മളെ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. മാപ്പ് മൊത്തം തപ്പിയാലും കിട്ടാത്ത കിടക്കാൻ പോലത്തെ ലെവൽ 3 ഐറ്റം സാധനങ്ങളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാലും ഈ ഒരു മാച്ചിനകത്ത് നൈസത് കിടക്കുമ്പോൾ 2 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്കില്ലൊക്കെ എടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു പ്ലാന്റിനെ മുമ്പിലിട്ട് ബാക്കിയുള്ള കില്ല് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്ര നേരം കില്ല് എടുക്കായിരുന്നത്. പക്ഷേ നമുക്കൊരു കില്ല് കിട്ടിയേ പറ്റുള്ളൂ. ഏതെങ്കിലും എവനെങ്കിലും ആരെങ്കിലും മുമ്പിലുണ്ടെങ്കിൽ അവനെ അടിച്ച് കൊന്ന് തൂത്തുവാരി മാസ് കാണിക്കാം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഗൈസ് ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ഗൈസ്, ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് വളരെ 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 സന്തോഷം. ഓക്കെ, എന്തായാലും മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ചാടി ഓടി കയറി വന്നിട്ടുണ്ടായിരുന്നു. വെള്ള ഗ്ലൂ ആൾട്ടു സ്കോപ്പിൽ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും വേറെ ഏതോ എരുമിക്ക് അടി കൊണ്ടിട്ട് അവൻ അവിടെ കില്ലെടുത്തു. ഡേയ്, ആരൊക്കെയാണ് ഈ ചാവുന്നേ? നോക്കുമ്പോഴത്തേക്ക് വേറൊരുത്തൻ വേറെ അവിടെ നൈസറ് നോക്ക് കിട്ടി. ഞാൻ മുമ്പിലുള്ള വെള്ള ഗ്ലൂ ആണ് പുറകുള്ള അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും സ്കോപ്പ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയതുകൊണ്ട് നേരെയും അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, എന്നാലും ഗ്രനേഡാണ് അവനെ പറ്റി. ഐ മീൻ ഗ്രനേഡ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ആക്ച്വലി നമ്മുടെ അടുത്ത് ഗ്രനേഡ് ഇല്ല. എന്നിട്ട് നമ്മൾ ഗ്രനേഡ് എറിയാൻ പോകുന്ന ഒന്ന് പേടിപ്പിക്കാൻ നൈസർ എന്താണ്, ഞാൻ ആ ഒരു ഗ്ലൂ ആൾ പൊട്ടിക്കുന്ന സാധനമില്ല, അതിർത്തറിഞ്ഞു അവൻ പൊട്ടൻ നാപ്പത്തെ കണ്ടം വഴി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടുത്താണെങ്കിൽ ആ ഒരു ഗ്ലൂ ആൾ പറ്റി വല്ല വെച്ചിരിക്കുന്നത്. നമ്മൾ CS കളിച്ചുകൊണ്ടിരിക്കുന്നു. ഐ മീൻ CS ഞാൻ ഇപ്പോൾ ഗ്രാൻഡ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ ഹീറോയ്ക്ക് ആകാൻ വേണ്ടി ജസ്റ്റ് പുഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുവാണ് CS. സോ നൈസർ എന്താണ് അതിന് വേണ്ടി ഗ്രനേഡ് എറിയുന്നതിൻ്റെ ആ ഒരു പെറ്റി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നൈസർ എന്താണ്, ഞാൻ എൻ്റെ ആ ഒരു പെൻകിപ്പിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഗ്ലൂ ആൾ എന്ന് പറഞ്ഞ സാധനമില്ല, അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ബാക്ക് വരഞ്ഞ് കളിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും മേളിൽ രണ്ട് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിജിലൻ്റെ അവിടെ നിന്ന് നൈസിൻ്റെ പാലത്തിൽ കൂടെ കയറി രക്ഷപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവനെ ഏതെങ്കിലും കിട്ടും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് അവിടെ ഒക്കെ ഒരു കിടക്കുമ്പോഴത്തേക്കെടുത്ത് അവനെ ഞാൻ കംപ്ലീറ്റ് ആക്കി വിട്ടു. അവൻ കുറേ നേരം എന്നിട്ട്
വട്ടം ചുറ്റിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഓക്കെ ടാ, നിന്നെ പിടിക്കുന്നു പറഞ്ഞാൽ ഞാൻ പിടിക്കും, നീ എവിടേക്ക് ഓടിയാൽ എങ്ങനെയൊക്കെ പോയാലും നിന്നെ ഞാൻ പിടിക്കും. നീ ആരാ? നീ അമേരിക്കൻ പ്രസിഡന്റാ? ഇല്ല കരുണയുടെ മുത്തച്ഛനാ? ഇല്ല കരുണയുടെ കൊച്ചുമോനോ? അയ്യ ശരി, എന്നെ പിടിച്ചിട്ട് അവരങ്ങ് ഓടി രക്ഷപ്പെടാണ്ട് നോക്കുന്നത്. നമ്മുടെ ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ കളിക്കുന്നത് അവരെ പിടിക്കാൻ പറ്റിയിട്ട് ഞാൻ ഇന്ന് തന്നെ ഫ്രീഫയർ അൺഇൻസ്റ്റാൾ ചെയ്യും പിന്നെ അല്ല. ഓക്കെ, എന്തായാലും സാധനമൊക്കെ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മൾ നയിച്ചിട്ടുണ്ട് മേളിലേക്ക് പോയിട്ട് ആ ഒരു പ്ലാന്റിനെ അടിച്ച് കൊല്ലണമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും യുവമാർ ചെയ്യുന്ന വല്ല ഗ്ലൂവാളോ മെഡിക്കറ്റോ എന്തെങ്കിലും കിട്ടുന്നൊക്കെ വാരി പറയട്ടെ. കുറച്ചധികം എന്താണ് ജസ്റ്റ് അമോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് അമോ പറക്കാൻ വേണ്ടി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെല്ലമുണ്ടോ വുഡ്പക്കറി എംട്രൊക്കെ കിടക്കുന്നു. അതൊന്നും വേണ്ട, ഇവിടെ കൂടെ ഒരു പെട്ടി ഉണ്ടായിരുന്നല്ലോ, പെട്ടിയല്ല ഇവിടെ കൂടെ ഒരുത്തരും ഓടി പോകുന്നുണ്ടായിരുന്നു. അവനോട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലോ വരാൻ പോകുന്ന പ്രശ്നം എന്താ പറയുവാണെങ്കിൽ ബിക്കോർ നമ്മൾ വെടി ചോദിക്കുന്ന സമയത്ത് അവൻ പുറകെ കൂടെ കയറി ഒന്ന് മാസ് കാണിക്കാൻ തുടങ്ങും. അവനാരാ മോൻ? ഓക്കെ, അവൻ ഐസ്റ്റൻ എന്നാണ്. മാസ് കാണിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവനെ കൊല്ലണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പോകുന്നത് പോട്ടെ. ഓക്കെ, ആ സർക്കിൾ കയറിയപ്പോഴത്തേക്ക് അവൻ എന്നെ ടാർജറ്റ് ചെയ്ത് മറ്റേ സാധനം എറിയുന്നുണ്ടേ. നിനക്ക് പ്രശ്നം എന്തെങ്കിലും എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്നാലും ഗൈസ് ആ ഒരു റെഡ് ഏരിയ ഉണ്ടല്ലോ ആ ഒരു പ്ലാനിനൊത്തും, അതിനകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് അതിനെ ആ ഒരു പ്ലാന്റിനെ വെടിവെക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ കേസ് ഉണ്ടല്ലോ ആ ഒരു പ്ലാന്റിനെ നാക്കിട്ട് വെടിവെക്കുവാണെങ്കിൽ കിടക്കാൻ പോകാത്ത ഡാമേജ് കയറുന്നൊക്കെയാണ് നമ്മുടെ കൂട്ടുകാരന്മാർ വന്നിട്ടുള്ള സോനൈസ് ഉണ്ടെന്നാണ്. അതാണ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് രക്ഷപ്പെടാൻ നമ്മളവിടുന്ന് അവൻ്റെ ആ ഒരു ഏരിയയിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയത്തുണ്ടല്ലോ നൈസ് ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ട് പറയുന്ന തന്നെ ഒരുത്തരം ഇവിടുന്ന് റിവൈവ് ചെയ്യുന്നുടെ, എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഇരുന്ന് റിവൈവ് ചെയ്യുന്ന, അത് എൻ്റെ മുമ്പ് വെച്ചിട്ട് നിനക്ക് എന്ത് പ്രശ്നം എന്ത് നിൻ്റെ? അയ്യ ശരി, ടീമിൻ്റെ രക്ഷപ്പെടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നീ എൻ്റെ ഇവിടെ ദാരുണമായിട്ട് ചാവാൻ പോകുന്നു. നോക്കായി നീ, ഞാൻ നിന്നെ കൊല്ലത്തില്ല, ആ പ്ലാന്റിനെ കിട്ടിയാൽ കൊല്ലും. ഓക്കെ, അവിടെ ഒരു നോക്ക് ഇട്ട് കണ്ടില്ലേ ഗൈസ്? ഓക്കെ, ആ ഒരു നോക്കിനെയൊക്കെ ആടെ കംപ്ലീറ്റ് ചെയ്ത് തരാൻ വേണ്ടി നമ്മുടെ പ്ലാന്റ് ആ ഒരു തീൻ്റെ ആ ഒരു ഗോൾ ബോളില്ലേ അതെടുത്ത് തരുന്നത്. വാട്ടർ ഗ്യാസ് വിഷം തുപ്പുവാണ് അവിടെ, അവൻ തുപ്പിക്കൊണ്ടിരിക്കട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ നൈസ് എന്താണ് കിടക്കുമ്പോഴത്തെ ലൂട്ട് കലക്കിങ് എടുത്തേക്കാം. കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ഗ്ലൂ ആളില്ല, അത് ഭയങ്കര രീതിയിലുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാര്യം നമ്മളിപ്പോൾ ആ ഒരു പ്ലാന്റിനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല തേർഡ് പാർട്ടി ആയിട്ട് വല്ല എനിമീസും കയറി വരുവാണെങ്കിൽ നമ്മളവിടെ വായും പൊളിച്ച് എന്നെ അടിക്കില്ല ചേട്ടാ, എന്നെ അടിക്കില്ല ചേട്ടാ, ഞാൻ പാവമാണ് ചേട്ടാ, ഗ്ലൂ ആളില്ലാത്തവരടിയേട്ടാ എന്നൊക്കെ പറഞ്ഞ അമ്മമാർ തുപ്പിയിട്ട് അടിച്ച് നമ്മളെ സ്റ്റിക്കർ ആക്കിയിട്ട് പോകത്തേ ഉള്ളൂ. സോ എന്നാലും ഗൈസ് യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞ അമ്മമാർ കാലേ വാരി ഒന്നുകൂടി അടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. പെട്ടെന്ന് ഗൈസ് താഴെയുള്ള ഒരു വെൻഡിംഗ് മെഷീൻ അകത്ത് പോയിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ആള് കാര്യങ്ങളൊക്കെ മേടിക്കാം, വേറെ നമ്മൾ മാസാക്കാം. അതേപോലെ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പട്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ പിന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇതേപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് നമുക്ക് നൈസിട്ട് എന്താണ് അടുത്ത ദിവസത്തെ വീഡിയോസിനകത്ത്, അല്ലെങ്കിൽ അടുത്ത ദിവസം ഗെയിം കളിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ചാലഞ്ചൊക്കെ കംപ്ലീറ്റ് ആക്കി മാസ് കാണിച്ച് തരാം. സോ നൈസിട്ട് എന്താണ് ആ ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം ഓർക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ലൈവ് എവിടെ, ലൈവ് എവിടെ, ലൈവ് എന്താ വരാതെ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഗൈസ് ഇന്ന് ലൈവ് ഉണ്ടായിരിക്കത്തില്ല, പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ നൈസിട്ട് ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരു ലൈവ് വരാം. സോ ഇപ്പോൾ ലൈവ് വരെ തന്നെ മെയിൻ കാര്യം പറയുവാണെങ്കിലോ, സത്യം പറഞ്ഞാൽ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് വന്നിട്ട് ഇങ്ങനെ വള 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 സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ലൈവ് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഓക്കെ, ഞാൻ വാ അടച്ച് മിണ്ടായിരിക്കത്തില്ല. സോ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ലൈവ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈവ് വാ മീ ഗെയിമർ മാമ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കാണുമ്പോഴെങ്കിലും എനിക്ക് ചെറിയൊരു സന്തോഷം കിട്ടും. നമ്മുടെ ലൈവിന് വേണ്ടി ഇത്രയും ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചെറിയൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. സോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലൈവ് വരണോ വേണ്ടയോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഏതായാലും ഗ്ലൂ ആൾ ഇട്ടിട്ടുണ്ട്, മൂന്ന് ഗ്ലൂ ആൾ മേടിച്ചിട്ട് നമ്മൾ അറഞ്ഞം പുറഞ്ഞം തല്ലാൻ വേണ്ടി ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് മുമ്പിലേക്ക് ഒരു എരുമി നൈസർ എന്താണ് ആ ഒരു പുട്ടുംകുട്ടിയുടെ താഴെ നിന്ന് ഓടുന്നു. ഡേ ഓടാതെ അവിടെ നിന്നില്ല, നിന്നെ ഒരു വണ്ടാ പഠിക്കട്ടെ, ഒരു വണ്ടാ പഠിക്കട്ടെ, അടിക്കട്ടെ എന്ന് ഏതാ കിടക്കാൻ പോലത്തെ ഒരു ഷോട്ട്. ഓക്കെ ഗൈസ് വേറെ ലെവൽ, വുഡ്പക്കർ ഗോഡ്, എന്തടിയാണ് അടിച്ചേ എന്റെ പൊന്നു മോനെ, വിഷയം കളി. ഒക്കെ വിഷയം കളിച്ച വിഷയം കളി, ഒരുത്തരക്കടെ പാരഷൂട്ടിന് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അവനെയാണ് താഴെ കാല് കുത്താൻ സംഭവിച്ചില്ല, അതിന് ഉപരെ പിടിച്ച് പുറത്താക്കി. ആദ്യം നമ്മൾ നോക്കാക്കിയല്ലേ അവരൊക്കെ, നമ്മൾ ചത്ത് വീട് അവിടെ അവർ ഗിവപ്പ് ചെയ്ത് കയറി കളിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, വേറെ ഉള്ള കളിയായിരുന്നു. ഓക്കെ, ഏതായാലും നമ്മളെ ഒരു പ്ലാന്റിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്, മെയിൻലി നമ്മൾ പ്ലാനിനെ കൊല്ലണം. ഇവിടെ ആരാ ഒരു പെട്ടെന്ന് തന്നെ ആ ഡ്രോപ്പ് മാഞ്ഞു പോയാലോ എനിക്ക് തോന്നുന്നു. കേസ് നിങ്ങൾക്ക് തോന്നിയോ കേസ് ഇവിടെ ആരോ ഉണ്ട്, ഇതിനകത്ത് ആരാ അവൻ മാഞ്ഞു പോയാ പെട്ടെന്ന്? ഡേ ഗൈസ് നിങ്ങൾക്ക് ആ ഡ്രോപ്പിൽ ആ ഒരു ലൈറ്റ് മാഞ്ഞു പോയി നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. മുമ്പിലേക്ക് വേർത്തിലോടുന്നു അവിടുന്ന് വുഡ്പക്കർ, എന്റെ പൊന്നു മോനെ എത്ര വണ്ടാപ്പടയെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷയം കളിയൊക്കെ എന്റെ പൊന്ന്. ഗൈസ് ഞാൻ ആ ഒരു പിസ്റ്റലിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സെഷൻ ഉണ്ടല്ലോ, ഇപ്പൊ അടിക്കുന്ന വണ്ടാ പഠിക്കാൻ പറ്റുന്ന ഗൺസ് ഒക്കെ ഉണ്ടല്ലോ, വുഡ്പക്കർ, എസ് കെ എസ്, എ ബി സി ഡി, അതിനൊക്കെയാണ് കിടക്കം പോലത്തെ ഹെഡ് കയറുന്നു. നമ്മുടെ ഒരു എന്താ ഡെസേർട്ട് ഒന്നും നോക്കണ്ട, തൊട്ടാ ഹെഡാണ്. ഓക്കെ, എന്തായാലും നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പ്ലാന്റിനെ കൊല്ലാന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ ശ്രമിക്കേണ്ട. സോ നൈസർ എന്താണ് ആ ഒരു പ്ലാന്റിനെ നാക്കിട്ട് വെടിയൊക്കെ കിട്ടുന്ന ഡാമേജ് ഉണ്ടോ നമ്മൾ നൈസർ എന്താണ്, നമ്മൾ ഒരുപാട് 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 അയ്യോ ഇല്ല പറ്റി, നമുക്കൊന്നും പറ്റില്ല. സോ അതിനെ നാക്കിട്ട് വെക്കുന്ന വെടിയൊക്കെ ഓക്കെ, ഈ ഒരു സമയത്ത് ഒരു സംഭവം നടക്കും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാത്തുള്ളൂ. ആ ഒരു പ്ലാന്റിനെ നോക്കുക, പെട്ടെന്ന് തിരിഞ്ഞിട്ട് പുറകോട്ട് വിഷം തുപ്പി, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് അവിടെ വേറെ എനിമീസ് ഉണ്ട്. സോ ആ ഒരു സൈക്കിളിനകത്ത് വേറെ ഏത് എനിമി കയറിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി പുറകെ മൊത്തം ആൾക്കാരുണ്ട്, ഒരുത്തരം ഉള്ളതെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ രണ്ട് സ്കോളും ഒന്ന് അച്ചാറും പൊച്ചാറും കിടന്ന് അടി കൂടുന്നു. എനിക്കത് കണ്ടാൽ സഹിക്കുമോ? സോ നൈസ് എന്താണ് ജീവനും കൈപ്പിടിച്ചാണ് പോകുന്നത്, എന്തും നടക്കാൻ കേസ്. ഓക്കെ, ഇവിടെ എന്തും നടക്കാൻ കാര്യം, ഇവിടെ നടക്കുന്ന സാധനം കണ്ടാൽ കിളിയും കിളിക്കൂടും വരുമ്പം എത്ര പേരെ നോക്കും, ഒരുത്തരം താഴെ കണ്ടു കുറച്ച് ഡാമേജ് കൊടുത്തു, സൈഡ് വേറൊരുത്തൻ അവൻ ഗ്ലൂ ആൾ ഇട്ടു ലോങ്ങിന് വേറെ സപ്പോർട്ട്, അതിനിടയ്ക്ക് ആ പ്ലാന്റ് തന്നെ വിഷം തുപ്പുന്നു. ഡേയ്
കുറച്ചെങ്കിലും മര്യാദ കാണിക്കണേ. ഇതേ മുമ്പി വേറെ ഒരുത്തൻ എവിടത്തൊക്കെ ഡാമേജ് കിട്ടുന്നത്, ആരൊക്കെ ഡാമേജ് ചെയ്യുന്നത്, ദൈവമേ എനിക്കൊരു ദേഹം അറിയത്തില്ല, ഞാൻ പെട്ട്, അതിനിടയ്ക്ക് ഈ വിഷം തുപ്പി സാധനം എനിക്ക് വയ്യ. ഓക്കെ, എന്തായാലും ബുഷായിട്ട് നിന്നിട്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് പയ്യെ പയ്യെ കളിക്കാൻ നോക്കുന്നുണ്ട്. മുമ്പിലും പുറകിലും എനിമി മുമ്പിലൊരുത്തരെ കണ്ടു, കുറച്ച് ഡാമേജ് കൊടുത്തു. അവൻ മുണ്ടും പൊക്കി ഓടിട്ടുണ്ട്, അടിയും കൊണ്ടിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് ഡാൻ്റെ പ്ലാൻ എടുക്കണ്ടേ, തൊടാതെന്റെ ഞാൻ പാവല്ലേ. ഓക്കെ, എന്തായാലും യു എം പി അല്ല എം ബി ഫോർട്ടി അടിച്ച് ഒരുത്തരെ അടിച്ച് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ലോങ്ങിൽ നിന്ന് ഒരുത്തരെ കണ്ടു, അവരെ കിടക്കാൻ നോക്ക്, വേറെ ലെവൽ, അവൻ രക്ഷിക്കാൻ വേണ്ടി വേറെ തമ്പി വരുവാ. ഓക്കെ, ഒരു 1v4 സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരുത്തൻ ഓടി വരുന്ന സീനുണ്ട്. എന്റെ പൊന്നലെ ചാടി ഓടി കയറി വരുന്നവനെ അടിച്ചവടെ നോക്ക്, എന്റെ പൊന്നു മോനെ വേറെ. ഓക്കെ, ഇതൊക്കെ സാക്ഷിയോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് പവർ കാണിക്കും. ഓക്കെ, പെട്ടെന്ന് കില്ലിന്ന് സെക്യൂർ ചെയ്തേക്കാം. മേളൂർ എനിമി അവനാണ് എന്നെ പിടിക്കാനുള്ള വരവ്. അവർ ടീം വെച്ച് 1v4 എടുക്കുമോ ഗൈസ്? ഇത് ഞാൻ 1v4 എടുക്കുമോ എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, ഏതായാലും ഗൈസ് കിടുക്കം പോലത്തെ ഒരു പ്ലാനായിട്ട് ഞാൻ വന്നതാണ്. അവസാനം മൂഞ്ചാവ ആമ്പലാമ്പലായി പോയി. വാട്ടോ ഗൈസ്, നല്ലൊരു മാച്ചായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിലൊക്കെ സോളോ ആയിട്ട് പോയിട്ട് ഞാൻ മൂഞ്ചലായിട്ടുണ്ട്. ഓ, മൂഞ്ചുവാണ് ചെയ്ത സത്യം പറഞ്ഞാൽ പ്ലാനിലേക്ക് എല്ലാം നോക്കിയിട്ട് കാര്യം പറ്റിയില്ല. ശരിക്കും പറ്റുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് ഒറ്റയ്ക്ക് പോയിട്ട് എന്നെ കൊന്നിട്ടുണ്ടോ? ഒരു ദിവസം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഗൈസ് നാളെ ഒരു കിടുക്കം പോലിട്ട് വേണം. അതുവരെയും ബൈ.